അനിക, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അതെത്രയാണെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ വാക്കുകളില്ല. ആ മൂന്ന് വാക്കുകളിൽ എല്ലാ ഫീലിങ്സും ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അതാ ഫീലിങ്സിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും അനിക. എന്തായാലും ഒരു കാര്യം എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റും അനിക, ഇനിയും വൈകിയാൽ അത് ശരിയല്ല. നീ ശരിക്കും എൻ്റെ മനസ്സിൽ പ്രണയം ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ആണെന്നോ? അനികയുടെ ഫോൺ എന്താ ഇത്രയും നേരം കിട്ടാത്തെ? ഇപ്പൊ എങ്ങനെയാ അവളോടൊന്ന് സംസാരിക്കുക? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, മുത്തശ്ശി പറഞ്ഞ ഐഡിയ ഒരു കത്തെഴുതിയാലോ? എഴുതിയാ ശരിയാവൂ. ആ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. എനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യം എഴുതി അറിയിക്കാൻ പറ്റുവാണെങ്കിലോ? പറയാന്ന് വെച്ചാൽ മുഖത്ത് നോക്കി പറയണ്ടേ? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എഴുതുമ്പോൾ മുഖത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് എഴുതിയാ പോരെ. എഴുതി അയച്ചേക്കാം. എഴുതി 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 അങ്ങോട്ട് അയച്ചേക്കാം. അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. അതിപ്പോൾ എഴുതാനായിട്ട് എന്താ വേണ്ടത്? പേപ്പർ 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 പേപ്പർ. ഓക്കെ, ഗെറ്റ് മീ സം ഗുഡ് പേപ്പർ. ആ കിരൺ, ഹി ഡസന്റ് ടേക്ക് കെയർ ഓഫ് റിക്വയർമെന്റ്സ് എനിമോർ. ഫോൺ ചെയ്ത് കൊണ്ടുവരാൻ പറയാം. കിരൺ, ആദ്യം എനിക്ക് പറയാനുള്ളത് കേൾക്ക്. ലിസൺ, ഗെറ്റ് മീ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേപ്പർ ഓൺ ദ എർത്ത്. ഓക്കെ? ആ, അത് തന്നെ. ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഫോർ മീ. ഓക്കെ, ഡു ഇറ്റ് ഫാസ്റ്റ്. കത്തെഴുതാം, എഴുതിയിട്ടത് അയക്കാം. Could you please tell us how are you related to Mr. Omkara Oberoi? Please, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മലയാളത്തിൽ ചോദിക്കൂ. എനിക്ക് ഇംഗ്ലീഷ് ഒരു അക്ഷരം മനസ്സിലാവില്ല. Mr. Oberoi, what happened? നിങ്ങൾ വളരെ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. No, I'm okay. അല്ല, മുൻപ് കണ്ട പെൺകുട്ടി എന്താ അവളുടെ പേര്? ആ, ഗൗരി. അവള് കാരണമാണ് ഓംകാര അപ്സെറ്റ് ആയിരിക്കുന്നത്. സോറി ടു സേ മിസ്റ്റർ ഒബ്രോയ്, ആ പെൺകുട്ടിയെ സ്വയം കളിയാക്കാനുള്ള അവസരം ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. സോ ബെറ്റർ യു തിങ്ക് അബൌട്ട് ദാറ്റ്. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ തമ്മിലുള്ള അന്തരം ഒരിക്കലും മാറാൻ പോകുന്നില്ല. യു ആർ ഒബ്രോയ്, അൻ ആർട്ടിസ്റ്റ്. ആ പെൺകുട്ടിക്കാണെങ്കിൽ ആർട്ട് എന്താണെന്ന് പോലും അറിയില്ല. നാട് ചെറുതായത് കൊണ്ടും മനുഷ്യൻ ചെറുതാവണമെന്നില്ലല്ലോ മിസ്റ്റർ ദിനേഷ്. ബട്ട് ഐ കെൻ സീ പലപ്പോഴും വലിയ വലിയ നഗരങ്ങളിൽ കഴിയുന്നവരുടെ ചിന്തകൾ വളരെ ഇടുങ്ങിയതാണ്. ആൻഡ് ലെറ്റ് മീ മേക്ക് വൺ തിങ് ക്ലിയർ, ഗൗരി ഈസ് ക്വൈറ്റ് കംഫർട്ടബിൾ ഇൻ ഓൺ സ്കിൻ. മിസ് ഒബ്രോയ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹർ, ഇറ്റ്സ് അബൌട്ട് യു. ഷീ കാൻ്റ് കംഫർട്ടബിൾ, ബട്ട് ഓംകാരയുടെ ഈ ലോകം ഉണ്ടല്ലോ, അതിലൊരിക്കലും അവൾ ഫിറ്റ് ആവില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, ബട്ട് ഐ മസ്റ്റ് സജസ്റ്റ് നെക്സ്റ്റ് ടൈം ഇത്തരം പരിപാടികളിലൊന്നും അവളെ അടുപ്പിക്കാനേ പാടില്ല. കാരണം ഇന്ന് നാണം കെടേണ്ടി വന്നത് ആ പെണ്ണ് മാത്രമാണല്ലോ. ഇൻഫാക്ട് എനിക്ക് അതൊക്കെ കണ്ടപ്പോ വളരെയധികം വിഷമമായി പോയി. അപ്പൊ അവൾക്ക് എത്ര ഹേർട്ടായി കാണും. എന്റെ അഭിപ്രായത്തിൽ ആ പെൺകുട്ടി ഇവിടെ വരാൻ പാടില്ലായിരുന്നു. എനിവേ, വി വിൽ ടേക്ക് ലീവ് നൗ. യാ, ടേക്ക് കെയർ. ടേക്ക് കെയർ. ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഗൗരി നിന്നെ ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വിളിക്കാഞ്ഞത്. എന്നിട്ടും നീ വന്നു, അതെന്തിനാണെന്ന് എനിക്കറിയില്ല. നീ എന്തിനെ ചെയ്യുന്നത്? ഇതെന്താണ് കിരൺ? ഞാൻ നിന്നോട് പേപ്പർ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? സാർ എന്നോട് സുന്ദരമായ പേപ്പറല്ലേ ആവശ്യപ്പെട്ടത്? ഇത് അത് തന്നെയാണ് സാറേ. പേപ്പർ കൊണ്ട് അതിൽ സുന്ദരികളായ മോഡലുകളുടെ പിക്ചേഴ്സും ഉണ്ട്. അപ്പൊ പിന്നെ ഇത് ബ്യൂട്ടിഫുൾ പേപ്പർ ആയില്ലേ? ഷട്ട് അപ്പ് കിരൺ, ഇത് പേപ്പർ അല്ല, ഇത് ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, ഞാൻ നിന്നോട് പേപ്പറാണ് കൊണ്ടുവരാൻ പറഞ്ഞത്, ഈ കത്തൊക്കെ എഴുതുന്ന. അത് ശരി, അപ്പൊ സാറിന് കടലാസാണ് വേണ്ടത്? സാറ് പറ ഏത് കടലാസാണ് വേണ്ടത്, ഏത് ക്വാളിറ്റി വേണം എന്നോട് പറ. എനിക്കുണ്ടല്ലോ അത്.
ഏറ്റവും മനോഹരമായ ഒരു കടലാസാണ് വേണ്ടത് കത്തെഴുതാൻ വേണ്ടിട്ട്. മനോഹരവുമായിരിക്കണം, കത്തെഴുതുകയും വേണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, സാറ് ഈയിടെയായിട്ട് ഓംകാര സാറിൻ്റെ കൂടെ കൂടുതൽ നേരം ചെലവഴിക്കാറുണ്ടല്ലോ, അതാ സാറിപ്പോ ഓംകാര സാറിനെ പോലെ സംസാരിക്കുന്നത്. എന്റെ നോട്ടത്തിൽ സാറിന് എന്തൊക്കെയോ ചിലത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സാറേ? എന്ത് സംഭവിച്ചെന്ന്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, നീ പറഞ്ഞ പണി ആദ്യം ചെയ്യ, എനിക്കുള്ള പേപ്പർ എടുത്തിട്ട് വാ. ഏറ്റവും മനോഹരമായ കടലാസ് ഈ ലോകത്ത് അതുപോലെ വേറൊരു പേപ്പർ ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് ഗോ. ഓക്കെ സർ. എന്നാ അവിടെ പോയിക്കൂടെ? കത്തെഴുതാനല്ലേ പോണേ? ഇത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള പണിയാണോ? കത്തെഴുതാനുള്ള കടലാസ് പേപ്പർ എന്ന് പറഞ്ഞ പിന്നെ. ഓക്കെ, എനിക്ക് നിന്നെ കൊണ്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. അയ്യോ, അപ്പോ ഉനക്കോ എന്നോട് സ്പെഷ്യൽ ദോശയുടെ റെസിപ്പി വേണോ അല്ലേ? ആദ്യം നിന്റെ വായടക്കി, അതുപോലെ ഈ നാടകവും. നീ ആരാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കാവേരിയുടെ വേഷം കെട്ടി വന്ന ശ്വേതയല്ലേ? ശ്വേതയാണെന്നോ? ഏത് ശ്വേത? ഒരുപാട് അങ്ങ് പൊട്ടം കളിക്കില്ലേ? വേഷം മാറിയതുകൊണ്ടൊന്നും ആളൊരിക്കലും മാറില്ല. അതുപോലെ അവരുടെ സ്വഭാവവും. നിനക്ക് ഈ വീട്ടിലുള്ളവരെയൊക്കെ വിഡ്ഢികളാക്കാൻ പറ്റും, പക്ഷെ എന്നെ അതിനെ കിട്ടില്ല. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറ. നീ ഇവിടെ എന്തു ചെയ്യാൻ വന്നതാ? അയ്യോ, കള്ളം പറയരുത്, കള്ളം മാത്രം പറയരുത്. സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ടാവും. ശിവൻ സാറേ, ഇതാ പേപ്പറിന്റെ കാറ്റലോഗ്. സാർ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളൂ, ഞാൻ ഇപ്പൊ തന്നെ പ്രിന്റ് ചെയ്ത് തരാം. നിനക്ക് എന്താ ഭ്രാന്തായ? ഐ മീൻ, വാട്ട്സ് റോങ്? ആദ്യം നീ പ്രിന്റ് ചെയ്ത് പേപ്പർ കൊണ്ടുവരും, എന്നിട്ട് ഞാൻ അതിൽ കത്തെഴുതണം. വാട്ട് ഇസ് റോങ് വിത്ത് യു? മാർക്കറ്റിൽ എന്താ പേപ്പേഴ്സ് കിട്ടാനില്ലേ? ഒരുപാട് പേപ്പേഴ്സ് കിട്ടും സാർ. പട്ടിയുടെ പടവുള്ളത്, ടെഡി ബിയറിന്റെ പടവുള്ളത്, ചെക്കൻ്റെ പെണ്ണിന്റെയും പടവുള്ളത്, പിന്നെ പൂച്ചയുടെയും പൂച്ചക്കണ്ണന്റെയും. അയ്യോ അതല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത് പൂച്ചയും പൂച്ചയുടെ ഭർത്താവും, അതുപോലെ സ്പൈഡർമാൻ, ഹീമാൻ, സൂപ്പർമാൻ, ഹനുമാൻ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ കുറെ പറയുന്നത്. സ്റ്റോപ്പ് ഇറ്റ്, ജസ്റ്റ് ലിസൺ. എനിക്കൊരു നല്ല പേപ്പറാണ് വേണ്ടത് കത്തെഴുതാനായിട്ട്. അതിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഹനുമാനും ഹീമാനും ഒന്നും വേണ്ട. ജസ്റ്റ് ഗെറ്റ് മീ എ മനോഹരമായ ഒരു കടലാസ് വായിക്കാൻ. റൈറ്റ് എ കത്ത്. ഓക്കെ, സാറിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം പോരെ, ഈ കിരൺ ആ നിമിഷം സാറിന് അത് കൊണ്ടു തന്നിരിക്കും. താൻ പോയിക്കോ. ഐ സാല്യൂട്ട് സാർ. വാട്ട്? യെസ് സർ. എന്നാ പിന്നെ പോയിക്കൂടെ സാർ. യെസ് സർ. കിരൺ, leave, get me the paper. Okay sir. ഇവനി ദന്ത പറ്റിയത്? ഇവനും പ്രണയത്തിൽപ്പെട്ടിരിക്കുകയാണ്. അറേ, വേറെ എന്തെങ്കിലും? എനിക്കൊന്നും വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും കത്തെഴുതിക്കോളാം. എങ്ങനെയെങ്കിലും കത്തെഴുതിയേ പറ്റൂ. ഓക്കെ, കത്തെഴുതണം. ഒന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ. Come on Shiva, I can do it. Okay. Anika. Hey, serial. നല്ല അക്ഷരത്തിൽ വേണം എഴുതാൻ. ഡിയർ അനിക, ഇത് ശരിയല്ല. ഈ ബോൾ പോയിന്റ് പിന്നുകൊണ്ട് എഴുതിട്ട് രസമല്ല, ഇതിലൊരു റൊമാൻസും വരുന്നില്ല. ഇങ്ക് പേന വെച്ച് എഴുതി നോക്കിയാലോ. മൈ ഡിയർ അനിക, മൈ ഡിയർ അനിക, ഡിയർ അനിക, അനിക. അയ്യോടാ, വീഡിയോ കോളിന്റെ കാലത്താണോടാ നീ കത്തെഴുതുന്നേ? ഞാൻ കത്തെഴുതുന്നു അല്ല മുത്തശ്ശി, ഞാൻ വെറുതെ നോക്കായിരുന്നു. അതെനിക്ക് മനസ്സിലായി, എന്റെ ശിവൻകുട്ടിയുടെ മുഖത്തെ നാണം കണ്ടോ? അത് മുത്തശ്ശി, ഞാനുണ്ടല്ലോ ഇവിടെ പുതിയ പുതിയ പേന വാങ്ങിച്ചായിരുന്നു. അതിന്റെ നിബ് നോക്കുകയായിരുന്നു. അല്ലേലെ ശിവൻകുട്ടി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുക. അന്ന് നീ ഞങ്ങളെ ലവാക്ഷരി കളിപ്പിച്ചു, അത് ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനികയുടെ മനസ്സിലുള്ളത് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇതേ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു.
എടാ, നീ ഇങ്ങനെ നാണിക്കൊന്നും വേണ്ട. ഇനി ഒന്നും പറയരുത്, ഇങ്ങനെ കത്തിലെഴുതിയാ മാത്രം മതി. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. എന്നാ പിന്നെ ബാക്കിയോടെ എഴുതടാ. എന്നാ പിന്നെ മുത്തശ്ശിക്ക് പോയിക്കൂടെ, മുത്തശ്ശിയുടെ മുമ്പ് ഞാനങ്ങനെ എഴുതും. കം ഓൺ. ശരി ശരി, ഞാൻ പോയേക്കാം. നീ നിന്റെ പ്രേമലേഖനം എഴുതിക്കോ. ആരോടും പോയി പറയരുതി കഥ മാനേ. മുത്തശ്ശി ഇങ്ങനെ അവസരത്തിൽ പാട്ട് പാടാതിരിക്കേ പ്ലീസ്. എല്ലാവരെയും അറിയിക്കാൻ ഈ പാട്ട് പാടിയാ മതി. Come on Shiva, you can do it, okay? My dear Anika. ഇത്ര വൃത്തികെട്ട കൈയക്ഷരമാണോ എനിക്കുള്ളത്? അല്ല, ഇപ്പൊ ഈ ഹാൻഡ് റൈറ്റിംഗ് അനികയ്ക്ക് എന്നല്ല, എനിക്ക് പോലും വായിക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ഈ മഷി ഇത് മുഴുവൻ ഇതിൽ പടരുക. എന്തായാലും മുത്തശ്ശി, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, എനിക്കിത് പറ്റില്ല. ഞാൻ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അല്ല, പറയാനുള്ളതൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ അത് റെക്കോർഡഡ് മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റുമല്ലോ. ഐ മീൻ ഇവൻച്വലി ഇമ്പോർട്ടൻ്റ് എൻ്റെ മെസ്സേജ് അവളുടെ അടുത്തേക്ക് എത്തുന്നുള്ളതാണ്, റൈറ്റ്? സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡു ദാറ്റ് മുത്തശ്ശി. എനിക്ക് കത്ത് എഴുതുന്ന പരിപാടിയൊന്നും ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റൂല മുത്തശ്ശി. ഓക്കെ, എന്നാ പിന്നെ മെസ്സേജ് ചെയ്യല്ലേ. ഓക്കെ. ഓ, അനിക, നീ എന്നോട് ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് നീ എന്നോട് പറഞ്ഞു, ഞാനത് കേൾക്കുകയും ചെയ്തു. പക്ഷേ നീ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ ഇന്നുവരെ നിന്നോട് പറഞ്ഞില്ല. അത് ആക്ച്വലി അനിക, ഞാനത് പറയണ്ടെന്ന് ആഗ്രഹിച്ചിട്ടല്ല, എനിക്കത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് താങ്ക് യു പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചത്. എനിക്കറിയാം, താങ്ക് യു കേട്ടപ്പോൾ നിനക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. യു ഡോണ്ട് വാണ്ട് ടു ഹിയർ ഇറ്റ് എവർ അഗെയിൻ. ബട്ട് എന്ത് ചെയ്യാനാണ് അനിക, എനിക്ക് അത് എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരിക്കലും ഇതുപോലൊരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി വരുമെന്നോ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാനീ പറയുന്ന സത്യമാണ്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോറി, ഒരു സെക്കൻഡ്, ഐ ആം ബാക്ക്. നീയാണെങ്കിൽ നിന്റെ ആ തട്ടുപൊളിപ്പൻ സ്റ്റൈലില് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു. പക്ഷെ എനിക്കൊരിക്കലും അതുപോലെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ നിന്നെ പോലെ അത്ര അടിപൊളിയല്ലല്ലോ. അത് നിനക്കറിയാം, നമ്മൾ രണ്ടുപേരും വ്യത്യസ്തരാണ്, കുറച്ച് വ്യത്യസ്തരാണ്. ഞാൻ ബിസിനസ് മാനാണ്, റൈറ്റ്? ഞാൻ ഇന്ന് വരെ ആക്ച്വലി നമ്പേഴ്സിലാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹൃദയത്തിന്റെ ഭാഷ ഒരിക്കലും നമ്പേഴ്സിലൂടെ കൺവേ ചെയ്യാൻ പറ്റില്ല, അത് കഥയിലൂടെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇന്ന് ഞാൻ അനികയ്ക്ക് ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയായിരിക്കുന്നു. അത് നമ്മുടെ കഥയാണ്, നിന്റെയും എൻ്റെയും കഥ. പക്ഷേ അത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണെന്ന് മാത്രം. കേൾക്കാൻ തയ്യാറല്ലേ? ഫോർവേഡ് ചെയ്ത് കളയല്ലേ, കാരണം ഞാൻ ഈ കഥയിലെല്ലാം എല്ലാം പറയുന്നുണ്ട്. നീ ഓർക്കുന്നുണ്ടോ അനിക, നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ? നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ അന്ന് അവിടെ വെച്ച് നീ തകർത്തത് എന്റെ കാറിന്റെ കണ്ണാടി മാത്രമല്ല, എന്റെ ഈഗോയും കൂടിയാ. അതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ. കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ തല്ലി പൊട്ടിക്കുന്നതാണ് എന്റെ ശീലം. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നത് അന്നത്തേക്കാളും ശരിക്കു പറഞ്ഞാൽ നിന്നെ ഞാൻ കൂടുതൽ നോട്ടീസ് ചെയ്ത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നീ അന്ന് എൻ്റെ മേത്തേക്ക് ചാണകം വലിച്ചെറിഞ്ഞില്ലേ? അന്ന് ശിവൻ ഓബ്രോയ്ക്ക് നേരെ ചാണകം വലിച്ചെറിയാൻ ധൈര്യമുള്ള പെണ്ണുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. ബട്ട് യു ഡിഡിറ്റ്, യു ജസ്റ്റ്. നീ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ, എനിക്കിപ്പോ യാതൊരു ഗ്രിഞ്ചും ഇല്ലാതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചാണകം 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 എന്ന് പറയാൻ പറ്റും. ഏനോ, എനിക്കിപ്പോ ഒരു വെറുപ്പും തോന്നുന്നില്ല. ചാണകം ഇനിയും പറയാം, ചാണകം ചാണകം. ഐ ആം ഹാപ്പി, പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അനിക, ആ ചാണകം ഉണ്ടല്ലോ, കം ഓൺ, എറിയ് എറിയ്, നന്നായിട്ട് എറിയ്. നമ്മൾ എന്തൊക്കെയാ അനിക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തേ. ആ പിന്നെ നീ അന്ന് മെമ്മറി ലോസ് ആയതുപോലെ ഒരു നാടകം കളിച്ചില്ലായിരുന്നോ അന്ന്? നീ ഓർക്കുന്നുണ്ടോ ഞാൻ ഈ വീട്ടിലേക്ക് ഒരു വലിയ എരുമയെ കൊണ്ടുവരാൻ പറഞ്ഞത്?
നിനക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടി വന്നതനിക്ക. യുനോ, മുത്തശ്ശി പറഞ്ഞത് തന്നെയാ ശരി. നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കുന്നത് തന്നെയാ. നമ്മൾ രണ്ടുപേരും ആക്ച്വലി വല്ലാത്ത സംഭവം തന്നെയാ. എന്തെങ്കിലും സംഭവിച്ച ഉടനെ എറിഞ്ഞ് പൊട്ടിച്ച് തകർത്ത് അല്ലാതെ നോർമലായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ലല്ലോ. അതിപ്പോ ചാണകമാണെങ്കിലും വെള്ളമാണെങ്കിലും ഫോണാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഇനി എന്താ എറിയാനുള്ളത്? ആ അതുപോലെ നീ നിന്റെ ശ്യാമളെ എന്റെ നേരത്തെ ഒരു പ്രാവശ്യം വലിച്ചെറിഞ്ഞില്ലായിരുന്നോ? അല്ലല്ല, ശ്യാമളയല്ല, ശ്യാമളയല്ല, എന്തായിരുന്നു പേര്? ആ പേര് ഞാൻ മറന്നുപോയല്ലോ. ശ്യാമളയാണെങ്കിലും സാവിത്രിയാണെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? നീ എന്റെ നേർക്ക് വലിച്ചെറിഞ്ഞില്ലായിരുന്നോ? അത് കഴിഞ്ഞ് നീ ഒരു ദിവസം ഒരു ബോക്സിന്റെ അകത്ത് കയറിയിരുന്നിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു. Do you remember that? ദേന്റെ അടുത്തേക്ക് വരരുത് പറഞ്ഞേക്കാം. എന്റെ മുമ്പിലെങ്ങാനും വന്നാ ഞാൻ നിന്നെ ഓടിച്ച് ഷേപ്പ് മാറ്റുവേ. അന്നാണ് ആദ്യമായിട്ട് ഞാൻ നിന്നെ നീ പോലും അറിയാതെ വളരെ അടുത്ത് നിന്ന് കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി, യു ആർ സോ ബ്യൂട്ടിഫുൾ. യു നോ, അതിന്റെ ശേഷമാണ് പിന്നെ അന്ന് നല്ല മഴ പെയ്ത ആ ദിവസം ഞാൻ നിനക്ക് ആ ചെക്ക് വെച്ച് നീട്ടിയത്. ചെക്ക് മേഡ്. നിന്നെ ഞാൻ ഒരുപാട് വെറുത്തിരുന്നു. ആക്ച്വലി നിന്നെ തകർക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ അന്ന് തകർന്നതാണ് എനിക്ക്, പക്ഷേ വേദനിച്ചത് എനിക്കാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. നീ തകരുന്നത് കാണാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഞാൻ അപ്പോഴൊക്കെ ആഗ്രഹിച്ചത് നീ എഴുന്നേറ്റ് ആൻഡ് യു ഫൈറ്റ് ബാക്ക്, നീ എന്നോട് എന്തെങ്കിലും പറയണമെന്നൊക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് അന്ന് അങ്ങനെയൊക്കെ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. അതിനുശേഷം നീ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നീ എന്നെ ഈ ശിവൻ ഒബ്രോയിയെ, ദ ഗ്രേറ്റ് ശിവൻ ഒബ്രോയിയെ എന്റെ ഫുൾ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് ചെക്ക് മേറ്റ് ചെയ്യുകയും ചെയ്തു. തനിക്ക് എന്നെ വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല ശിവൻ ഒബ്രോയ്. താൻ എനിക്ക് തന്ന പണം തന്റെ കല്യാണത്തിന് തന്നെയാ ഞാൻ ചെലവാക്കിയത്. ചെക്ക്മേറ്റ്, നീ ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നീ എന്റെ ജീവിതം കൊളമാക്കി എന്നല്ലാതെ എന്താ പറയാ. ഞാൻ എങ്ങോട്ട് പോയാലും എങ്ങോട്ട് നോക്കിയാലും അവിടെയൊക്കെ അനിക മാത്രം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ അനിക 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 അനിക. ഇനി എന്തെങ്കിലും സൊല്യൂഷൻ വേണമെങ്കിൽ അതും അനിക. അതായത് നിന്നിൽ നിന്നും എത്ര തന്നെ അകന്ന് പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതോറും നീ അത്ര തന്നെ എന്റെ അടുത്തേക്ക് വരുമായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ കുറച്ചുകൂടെ വെള്ളം കുടിച്ചോട്ടെ. ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോൾ എൻ്റെ തൊണ്ട വറ്റിപ്പോവ. ആ അതിനുശേഷം നീ നമ്മുടെ ഹേറ്റ് കെമിസ്ട്രി ഓർക്കുന്നുണ്ടോ? അപ്പം ആ സമയത്താണ് ദി ആയിട്ടുള്ള എൻ്റെ എൻഗേജ്മെൻ്റ് നടന്നത്. കുടുംബമഹിമയും പാരമ്പര്യവും ബ്ലഡ് ലൈനും ലീനേജും അതുമാത്രമായിരുന്നു ഞാൻ അന്നുവരെ വില കൊടുത്തിരുന്ന കാര്യങ്ങൾ. അതിനുശേഷമാണ് ഇവിടേക്ക് മല്ലിക വന്നത്, റൈറ്റ്? ആ സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് നിന്നെ മറ്റൊരു ആംഗിളിലൂടെ കാണാൻ കഴിഞ്ഞത്. എപ്പോൾ എങ്ങനെയെന്നറിയില്ല, നമ്മൾ തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്നും അതുപോലെ നമ്മുടെ ചിന്തകൾ ഒന്നാണെന്നും ഒക്കെ എനിക്ക് എപ്പോഴൊക്കെയോ തോന്നാൻ തുടങ്ങി. ഓർക്കുന്നുണ്ടോ മല്ലിക നിന്നോട് പ്രണയത്തെപ്പറ്റി സ്നേഹത്തെപ്പറ്റി ചോദിച്ചത്? നിനക്ക് നിന്റെ പ്രണയത്തിന്റെ ഏത് വേർഷനാണ് ശരിയായി തോന്നുന്നതെന്ന് പറ. എനിക്കും മരിക്കുന്നതിന് മുമ്പൊന്ന് ജീവിക്കണമെന്നുണ്ട്. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരെങ്കിലും മനസ്സിൽ ഓർക്കുന്നതിന്റെ സന്തോഷവും സുഖവും സൂക്ഷിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവെക്കാൻ ഒരാൾ വേണം. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ എല്ലാ വിഡിത്തങ്ങളും സമ്മതിച്ചു തരുന്ന ഒരാൾ, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ, ആരുടെയെങ്കിലും ജീവിതത്തിൽ എനിക്ക് നമ്പർ വൺ ആകണമെന്നുണ്ട്. അന്ന് നീ അവിടെ വെച്ച് നിന്റെ ജീവിതത്തിൽ പ്രണയമുണ്ടാവുമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. യുനോ അനിക, നീ എന്റെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും, റൂഡി, ഓം, അച്ഛൻ, വല്യച്ഛൻ, വല്യമ്മ, പിന്നെ മുത്തശ്ശി, ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ നിനക്ക് സ്ഥാനം നേടാൻ കഴിഞ്ഞു. എല്ലാവർക്കും നിന്നെ ഇഷ്ടമായി. കുടുംബ പാരമ്പര്യവും തറവാട്ട് മഹിമയും ബ്ലഡ് ലൈനും ലീനേജും ഒക്കെ നീ ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ നിന്നേക്കോട്ട് ഇല്ലാതാക്കി. എണ്ണി പറയാൻ പറ്റാത്തടത്തോളം കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? എത്രയെല്ലാം തെറ്റുകളാണ് ഞാൻ നിന്നോട് ചെയ്തത്.
പക്ഷെ അതെല്ലാം നീ ക്ഷമിക്കുകയാണ് ചെയ്തത്. എന്തിനേറെ എന്റെ അമ്മയ്ക്ക് പോലും നീ മാപ്പ് കൊടുത്തു. അവരോട് ഇന്ന് വരെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത് വന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ എന്ത് വിഡ്ഢിത്തരായി പറയുന്നത്? തീർച്ചയായിട്ടും എനിക്ക് നിന്നടുത്തേക്ക് വരാനുള്ള അവകാശമുണ്ടല്ലോ. ഓക്കെ. മാനിക, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അതെത്രയാണെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ വാക്കുകളില്ല. അനിക്ക, ഞാൻ നിന്നെ ശരിക്കും പറഞ്ഞ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അനിക്ക, നീ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം എന്താവെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ടാണ് ഞാനിതൊന്നും നേരിട്ട് പറയാത്തത്. പക്ഷേ ഇത് പറയാതെ നിനക്കറിയില്ലേ? അനിക്ക, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത്, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളും സംഭവിച്ച കാര്യങ്ങൾ നീ വീഡിയോ കാണുമ്പോൾ നിനക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. എന്നാലും ഇപ്പോഴും എനിക്ക് സത്യത്തിൽ ആ വേർഡ് പറയാൻ പറ്റുന്നില്ല. അതുമല്ല, ആ വേർഡിൽ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. എൻ്റെ അഭിപ്രായത്തിൽ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ വാക്കുകൾ, അത് ശരിക്കും എൻ്റെ ഫീലിങ്സിനേക്കാൾ വളരെ ചെറുതാണ്. എനിക്ക് എൻ്റെ ഫീലിങ്സ് വളരെ വളരെ വലുതാണ്. ആ മൂന്ന് വാക്കുകളിൽ എല്ലാ ഫീലിങ്സും ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആ ഫീലിങ്സിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. എനിക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. എനിക്ക് ഇനിയും വൈകിയാൽ അത് ശരിയല്ല. നീ ശരിക്കും എൻ്റെ മനസ്സിൽ പ്രണയം ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് സത്യത്തെ മോടിവെക്കാനാവില്ലല്ലോ. എന്ത് സത്യം? രുദ്ര, ഞാൻ നിന്നേക്കാളും 4 വയസ്സിന് മൂത്തതാ. How are you related to Mr. Omkara Oberoi? Omkara Chetan avade evide undu? Ma'am, I'm asking you, how are you related to him? Ningalum adheham thammulla bandham endana? Endengil chodikkanundengil ningal malayalathil chodikke, karana enikku English manasilavilla. അതായത്, ഞങ്ങൾ ചോദിച്ചത് ഓംകാര ഒബ്രോയുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന്റെ റീബർത്തിന് നിങ്ങളാണോ കാരണം? അയ്യോ, ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളൊന്നുമല്ല. ഇവിടെ അതിന്റെ പാർട്ടി നടക്കുന്നില്ല. ഇത് അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ കലാപ്രദർശനമോ? എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കതൊന്നും Thank you.
ചേട്ടനായിട്ടുള്ള എന്റെ ഈ ബന്ധം എങ്ങോട്ടാ നീങ്ങുന്നെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾക്കിടയിലുള്ള ദൂരം കുറയുകയാണെന്ന് വിചാരിക്കുമ്പോഴെല്ലാം ഒരിക്കലും അടുക്കാൻ പറ്റാത്ത വിധം അത് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ കാരണം അവിടെ നിന്ന് ഇത്ര വലിയ നാണക്കേട ഉണ്ടായത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാൻ പാടില്ലായിരുന്നു. ഇന്ന് നടന്ന സംഭവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾക്കിടയിലുള്ള ഈ വ്യത്യാസം എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവും. ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാൽ ഈ അന്തരം കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വ്യത്യാസമുണ്ട്. I'm 100% sure. നീ എന്തോ തരികിട കാണിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവരെന്റെ പ്ലാൻ മനസ്സിലാക്കില്ല. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, I know nothing about it. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഓ റിയലി ദേവൻ, നീ അത്രയ്ക്ക് അങ്ങ് പാവമൊന്നുമല്ല. ആ കാര്യം മനസ്സിലാകാതിരിക്കാൻ ഞാൻ ഒരു വിഡിയോ അല്ല. ഐ വാസ് വാച്ചിങ് യു. നീ കിച്ചണിൽ വെച്ച് ജാനകിയെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. That is my personal life. Personal life. നീ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിക്കണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഞാൻ അന്യനായി കഴിയേണ്ടി വരിക. All because of you. മതി, ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ല. നിന്നെ കുറിച്ച് ഞാൻ ഇവിടെ എല്ലാവരോടും പറയാൻ പോവാ. നിനക്ക് ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരും ദേവാ, കാരണം ഇപ്പൊ നിന്റെ അടുത്ത് മറ്റൊരു ഓപ്ഷനും ഇല്ല. ശ്വേത ദേവനോട് എന്തായി പറയുന്നത്? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. അയ്യോ സ്വാമി, ഉങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു പറ്റി? അയ്യോ മറിഞ്ഞു വീണതാ. വയ്യാതിരിക്കുമ്പോ ഇങ്ങനെ നടക്കരുതെന്ന് ഞാൻ പല വാട്ടി ഇവൻ കിട്ട ചൊല്ലിയിട്ടുള്ളതാ. ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കില്ല. ദേ ഇപ്പൊ കണ്ടില്ലേ. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടാ, ഞാൻ നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ്? ശ്വേത ദേവന് വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്, എന്നിട്ടും ദേവൻ എന്താ പ്രതികരിക്കാത്തെ? ഇതെല്ലാം സഹിക്കേണ്ട ആവശ്യം എന്താ? ഐ വിൽ ഹാവ് ടു ഡു സംതിങ്. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? മൈ മദർ, നിങ്ങളിപ്പോ എന്റെ ഹാർട്ട് ഫെയിൽസ് ആക്കിയനെ. ഞാൻ ചോദിച്ചത് നീ ആദ്യം മറുപടി പറ. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? എന്തെടുക്കായിരുന്നു വെച്ചാ ഞാനൊന്നും എടുക്കുമായിരുന്നില്ല. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു? നീ ആ ശ്വേതയോട് സംസാരിക്കുന്നത് ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ ആ കാവേരിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചേ? അവളെ ഏത് പേരിട്ട് വിളിച്ചാലും സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തിനാ പിങ്കി ഇങ്ങനൊക്കെ ചെയ്യുന്നേ? പറയേ, നിന്റെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഇന്ന് നമ്മുടെ ഈ വീട് പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ പോയാൽ ഈ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം തമ്മിത്തല്ലിച്ചാകാൻ ഇനി അധികം നാളുണ്ടാവില്ല. ഞാനിപ്പോ ആരോട് സംസാരിച്ചാലും അത് പ്രശ്നം. ഈ വീട്ടിലുള്ള ആരും എന്നോട് സംസാരിക്കാറില്ല. പുറത്തുള്ളവരോട് സംസാരിക്കണമെങ്കിൽ ഇനി നിങ്ങളോടൊക്കെ അനുവാദം ചോദിക്കണോ? എന്നാ പിന്നെ ഒരു തുണിയും കൊണ്ട് ഈ വായം കൂടെ അടക്കി. ഇവിടെയുള്ള ആരും നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണവും ഉണ്ടാക്കിയത് നീ തന്നെയാണ് പിങ്കി. ജീവിതം എല്ലായ്പ്പോഴും നിനക്ക് രണ്ട് വഴികൾ തുറന്നു തന്നിട്ടുണ്ട് പിങ്കി, ഒന്ന് ശരിയുടെയും മറ്റൊന്ന് തെറ്റിന്റെയും. പക്ഷെ നീ എല്ലായ്പ്പോഴും തെറ്റിന്റെ വഴിയിലൂടെ മാത്രമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ആണല്ലോ, അത് അങ്ങനെ തന്നെയാണല്ലോ. പിങ്കി എന്നും എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയാ. അപ്പൊ പിന്നെ പിങ്കി എന്ത് ചെയ്താലും അത് തെറ്റ് തന്നെയായിരിക്കും, അല്ലാതെ വരാൻ വഴിയില്ലല്ലോ. എന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം, നല്ലത് മാത്രം കാണത്തില്ല. എന്റെ മോന്റെ കല്യാണത്തിന് പോലും എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. അത് നിന്റെ കുറ്റം കൊണ്ടാണ് പിങ്കി. അതെ, ഞാൻ അത്രയധികം കുറ്റക്കാരിയാണ്, അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്ക്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതിന് ആരും തടസ്സം നിൽക്കണ്ട. എന്നാ ചെയ്തോ, നിനക്ക് എന്താണ് തോന്നുന്നു വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തോ. ഇതെന്റെ തെറ്റാ? നിന്നോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ വിവരം കിട്ടാം. അതേ ശക്തിയേട്ടാ, ഇനി എനിക്ക് ചെയ്യാനുള്ളതൊക്കെ
ഞാൻ തന്നെ ചെയ്യാൻ പോവാ. പതിയെ പതിയെ, കുറച്ച് വേദന ഉണ്ടാകും. ഓ ജീസസ്, വേദന ഉണ്ടല്ലേ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഈ എക്സസൈസ് കൊണ്ട് നല്ല വ്യത്യാസം വരും. ഓക്കേ ഓക്കേ, ഒന്നുകൂടി ട്രൈ ചെയ്യ്. ഡോക്ടർ, എന്ത് പണിയായി കാണിക്കുന്നെന്റെ അമ്മോ. അയ്യോ അയ്യോ, എനിക്ക് എന്നോട് പീറ്റർസ്വാമിയുടെ വേദന ഇപ്പടി പാക്കം മുടിയാത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കിച്ചണിൽ പോയിട്ട് എന്റെ പീറ്റർസ്വാമിക്ക് വേണ്ടി നല്ല സൂട് ദോശ ഉണ്ടാക്കി കൊണ്ടുവരാം. എന്നോട് ദോശ സാപ്പിട്ടാലുണ്ടല്ലോ, പീറ്റർസ്വാമിയോടെ ഇന്റെ വേദനയെല്ലാം പമ്പ കിടക്കും. ആ അങ്ങോട്ട് നോതിങ്ങി നിൽക്കുമ്പോളേ. നോ ഫീലിംഗ് ബെറ്റർ? ഞാനേ പീറ്ററാണ്, എനിക്കങ്ങനെ വേദനയൊന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ പിന്നീട് വന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ, രാവിലെയും വൈകിട്ടും ഈ എക്സസൈസ് മുടക്കരുത്. ഫൈൻ, എന്തായാലും ഈ വേദന കുറയാൻ വേണ്ടി ഞാനൊരു പെയിൻ കില്ലർ എഴുതി തരാം. വേദന നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രം ഈ ടാബ്ലറ്റ് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ടേക്ക് കെയർ. മച്ചാന പാത്തിങ്കള മലവാഴ തോപ്പുക്കുള്ള குயிலக்க கொஞ்சம் நீ பார்த்து சொல்லு, வந்தாரு கண்ணலையே, அவர் வந்தாரு கண்ணலையே. அதுவினே நீங்க வந்தே ஈ ஜானகி இந்த பெட்டன் அங்க நிறுத்தி களஞ்சே. എന്തു പറ്റി? ഈ മൈക്രോഫോണിൽ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അവളെല്ലാം കേൾക്കുന്നുണ്ടോ? എങ്ങനെ? നമുക്കെതിരായുള്ള തെളിവുകളുണ്ട്. ഓ ഗോഡ്, അപ്പൊ അവള് മൈക്രോഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അവൾക്ക് ദൈവം പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ഐ ഹാവ് ടു ഗോ ആൻഡ് ചെക്ക്. അല്ല, അവര് രണ്ടുപേരും എങ്ങോട്ട് പോയി? ദേവനല്ലേ അത്? ജാനകി ദേവനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? ആ ജാനകി കുറെ നാളായിട്ട് എന്റെ മുന്നിൽ ഓവർ സ്മാർട്ടാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ അത്ര സ്മാർട്ടാവാൻ നിനക്ക് കഴിയില്ല. കമോൺ ദേവ, എന്തെങ്കിലും ഒന്ന് പറ. അവൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും. എന്നാൽ ഇതൊക്കെ എത്ര നാൾ ഇങ്ങനെ നടക്കും? എത്ര നാൾ നിങ്ങളിങ്ങനെ ബ്ലാക്ക് മെയിൽ സഹിച്ചുകൊണ്ടിരിക്കും? നിങ്ങൾ എന്തോ ഒന്നും പറയാത്ത. ശരി, ഒന്നും പറയണ്ട. കുറച്ച് നേരത്തിനകം നമ്മൾ മൈക്രോഫോണിന്റെ റേഞ്ചിനപ്പുറത്തെത്തും. അപ്പൊ നിങ്ങൾ എന്നോടെല്ലാം വിശദമായിട്ട് പറഞ്ഞാൽ മതി. നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോളൂ ജാനകി, പക്ഷെ ദേവനെ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷിക്കാനാവില്ല. ഇത് ജാനകിയുടെ വണ്ടിയാണല്ലോ, ഇവളെന്തിനാ ദേവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവരെ രണ്ടുപേരും ഇത് എവിടെ പോയി? അത് ജാനകിയുടെ ശബ്ദമാണല്ലോ, അവര് രണ്ടുപേരും അവിടെ തന്നെയുണ്ട്. ഉണ്ട്.
ഡോക്ടർ. പീറ്റർ സ്വാമി, പീറ്റർ. സ്വാമി, ഇതിനകത്തെങ്ങും ആരുമില്ലല്ലോ. നിനക്കിവിടെ എന്താ കാര്യം? അയ്യോ, എന്നോട് പീറ്റർ സ്വാമി എങ്ക. ജസ്റ്റ് ഷട്ട് അപ്പ്. നിന്റെ ഈ നാടകം എന്നോട് വേണ്ട ശ്വേത. നിനക്ക് എന്താ വേണ്ടതെന്ന് സത്യം പറ. എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നത്? നീ ഇതൊക്കെ പറയുന്നത് വരെ നിനക്കിവിടുന്ന് പോകാൻ കഴിയില്ല. അയ്യോ, നീ എന്തൊക്കെയായി പേസുന്നത്? മാഡം പേസുന്നതൊന്നും എനിക്ക് പുറിയല. ഞാൻ ഇങ്ങ എന്നോട് പീറ്റർ സ്വാമിയെ തേടിയാ വന്നത്. നിന്റെ നാടകം എന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ കാവേരിയല്ല ശ്വേതയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്റെ കള്ളത്തരവ് എന്റെ അടുത്ത് നടക്കില്ല. നീ ഇങ്ങനെ കാവേരിയായിട്ട് അഭിനയിക്കുന്നത് എന്തിനാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ദേവനെ പീറ്ററായിട്ട് അഭിനയിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ടെൽ മീ, വൈ ആർ യു ഡൂയിങ് ദിസ്? നിനക്കെന്നോട് പറഞ്ഞേ മതിയാകൂ. കാരണം നീ ഇതൊക്കെ തുറന്നു പറയുന്നത് വരെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഞാനും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല.